Hi, Sahadev Mashanai. Geometrical Patterns in the Nuti Edubati Rendama the episode like a lavakum swagadam. Itavana were a black and white chitraman. Resagramai, Yelopatil Varached Kavuna Urichitraman. Namada instrument box a protractor on Idinivendi Vichrikund. Protractor in the curve Vichana each itran chedrikan. Compass under la Protabangalilla Namla Sadaranagadil, where a box cellula protractor in the radius, 5 centimeter. Upon Sherikum, 5 centimeter radius la Protabangalana, idumuru. But she are the Protangalla Elam la carvum nutiriba the degree very, where in the rubatla. Above Elopatil, where a cheddar combat in the richitramana. A4 paper will then neana varekanda. It in the graph e rubatilan and daga. Namaknoka. A4 paper in the madhi bindu will Namala protractor. Yanate Pujim patta, irivada, mupada, nalpada, aibada, aravada, irvada, endbada, angane, oro patta degree, adavata, no 10 degree very adayala perta. About Ardha Vratatil bindu kalakiti. ഇനി അടുത്ത അർദ്ധവൃത്തം ചെയ്യാൻ വേണ്ടിയാണ് പ്രൊട്രാക്ടർ തിരിച്ചു വെക്കുന്നത് അവിടെ നമ്മൾ വീണ്ടും 0 10 20 30 അങ്ങനെ 10 ഡിഗ്രി ഇടവിട്ട് 180 വേണ്ട 170 വരെ മതി 180 ന്റെ പോയിന്റ് അവിടെ ഉണ്ട് യെസ് ഈ രൂപത്തിൽ ഇതാ ഒരു വൃത്തരൂപത്തിൽ ബിന്ദുക്കൾ കിട്ടി കഴിഞ്ഞു ഇനി നോക്ക് പ്രൊട്രാക്ടറിന്റെ 0 ഡിഗ്രി എവിടെയാണല്ലേ നോക്ക് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇട്ട ഒരു പോയിന്റിലൂടെയാണ് വരക്കുന്നത് ഇതിന്റെ വരച്ച് എടുക്കുന്ന എവിടെയാണ് 120 ഡിഗ്രി വരെ കൃത്യം 120 എത്തുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇതാ എല്ലാം തുടങ്ങുന്നത് മധ്യബിന്ദുവിൽ നിന്ന് 0 ഡിഗ്രി അവിടെ കറക്റ്റ് 0 ന്റെ അടയാളമാണ് ആ കർവ് അർദ്ധവൃത്തം വരെ വരുന്നില്ല 120 ന്റെ അടയാളം എവിടെയാണോ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതാ ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് 36 വൃത്തഭാഗങ്ങൾ ഉണ്ടാവും ഓരോ പോയിന്റിലൂടെയാണ് പോകുന്നത് ഈ ഒന്നും കൂട ശ്രദ്ധിക്കുക 0 മധ്യബിന്ദുവിലാണ് മറ്റൊന്ന് നമ്മൾ ആ 10 ഡിഗ്രി കിട്ട പോയിന്റിന്റെ വക്കിലൂടെ അതാ അത് ആ അവിടെയാണ് പ്രൊട്രാക്ടറിന്റെ വക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ വരച്ചെടുക്കുന്ന വൃത്തഭാഗം ആ പോയിന്റിലൂടെ കടന്നു വരുന്നതാണ് അപ്പോൾ എല്ലാ വൃത്തഭാഗങ്ങളും ഒരേ ലെങ്ത് തന്നെയായിരിക്കും കാരണം 0 മുതൽ 120 ഡിഗ്രി വരെയാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ A4 പേപ്പറിലാണെങ്കിൽ ഇത്രയും ഇത് തന്നെ നമുക്ക് അർദ്ധവൃത്തത്തിലൊക്കെ വരക്കാം പക്ഷേ പിന്നെ ഒന്നും കൂടെ രസം ഉണ്ടാവുക ഈ 120 ഡിഗ്രി വരെ വരച്ച് നിർത്തുമ്പോഴാണ് നിങ്ങളെ അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരേ പാറ്റേണിലുള്ള വര തന്നെയാണ് 36 വരകളും ഒരേ രൂപത്തിൽ തന്നെയാണ് വരക്കുന്നത് അപ്പോൾ ചെയ്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മധ്യബിന്ദുവിൽ ബ്ലാക്ക് കൂടും ഞാനിപ്പോൾ ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ് വരക്കുന്നത് പെൻസിൽ കൊണ്ടാണ് വരക്കുന്നതെങ്കിലും ഒരു വരയുടെ മേലെ 36 വരകളും അവിടെ വന്ന് ചേരുന്നതുകൊണ്ട് ആ മധ്യബിന്ദു കണ്ടെത്താൻ ലേശം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ പെൻസിൽ കൊണ്ട് നന്നായിട്ട് അവിടെ മാർക്ക് ചെയ്തതാണ് അതായത് ബ്ലാക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് പെൻസിലിൻ്റെ ആ അടയാളം ചെരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു തിളക്കമുള്ളതായിട്ട് കാണാം ഇതാ ആ 36 വരച്ചു കഴിഞ്ഞാൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാവുക ഇനി ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വരക്കുന്നതാണ് ഈ കാണുന്നത് ഇതാ ഇപ്പോൾ വരച്ചു വെച്ചതുപോലെ നമുക്ക് നോക്കാം ഇതാ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒട്ട് തന്നെ ചെയ്യുക 0 അതിൻ്റെ അറ്റത്ത് വെക്കുക അപ്പോൾ 120 മധ്യബിന്ദുവിലേക്ക് എത്തും അവിടെ നമ്മൾ 120 അല്ല നോക്കേണ്ടത് മധ്യബിന്ദുവിലേക്കാണ് വരച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് എല്ലാ വരകളും മധ്യബിന്ദുവിൽ തൊടുന്ന രൂപത്തിലാണ് കൊണ്ടുവരുന്നത് നേരത്തെ നമ്മൾ വരച്ചത് എല്ലാ വരയും മധ്യബിന്ദുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലായിരുന്നു എന്നിട്ട് 120 എന്നുള്ള അടയാളം എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എവിടെയാണോ അതിൻ്റെ അറ്റം അവിടുന്ന് തുടങ്ങുകയും മധ്യബിന്ദുവിൽ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്
അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോഴും ഇങ്ങനെയും ഉണ്ടാവും 36 എണ്ണം. 36 വൃത്തഭാഗങ്ങൾ ഇവിടെയും വരും. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഡിസൈൻ വരക്കുക കോമ്പസ് ഉപയോഗിച്ചാണ്. നമ്മളെ ELP-യിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കോമ്പസ് ഒന്നും ഉപയോഗിക്കാനായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വക്കിലൂടെ അവർക്ക് വരച്ചെടുക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ജ്യോമെട്രി ബോക്സിലുള്ള ഉപകരണങ്ങൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം എവിടെയാണോ നേരത്തെ വര അവസാനിച്ചത് അവിടെ നിന്നാണ് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മുഴുവൻ ഒരു 36 വരകൾ നമ്മൾ ആ രൂപത്തിലും വരക്കേണ്ടതുണ്ട്. അപ്പോൾ വരച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാം ചെറിയ കളങ്ങളായിട്ടിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാ ഒരു 2 എണ്ണം കൂടെ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കാം. യെസ്, ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി ഇത് കളർ കൊടുക്കുന്നത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ വ്യത്യസ്ത കളർ എടുത്ത് എന്നാ പരീക്ഷിക്കാവുന്നതാണ്. വ്യത്യസ്ത കളറെടുത്ത് ഓരോ കളർ കോമ്പിനേഷനും നോക്കി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് ആ രൂപത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനും അതിൻ്റേതായൊരു ഭംഗി ഉണ്ടാവും. ഇതാ രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുക. അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ 3-ാമത്തെ ലെയറും ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മൊത്തം അങ്ങനെ 5 ലെയർ മാത്രമേ അതിൽ കിട്ടൂ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 4 ലെയർ വന്നു കഴിഞ്ഞ് അടുത്ത 5-ാമത്തെ ലെയറും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് അവിടെ നിർത്തും. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കളർ കൊടുക്കൽ കുറച്ച് പാടാണ്. ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മളെ വെക്കേഷൻ കാലത്ത് നിങ്ങളെ ചെയ്തെടുക്കാൻ പറ്റിയ മറ്റൊരു ചിത്രവും കൂടെയാണ്. അപ്പോൾ പ്രയാസങ്ങളൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ശ്രമിക്കുക. അപ്പോൾ വരച്ച് വെച്ച ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അത് ആൽബത്തിലാക്കി വെക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക.